ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സ്പെഷ്യല്. അപ്പോൾ ഇതിൻ്റെ സ്പഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ പ്രലൈനും പിന്നെ സോസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ലെയർ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. പ്രലൈൻ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ ഒരു അരക്കപ്പ് ബൗളിലേക്ക് കാൽ കപ്പ് കാഷ്യൂവും മുക്കാൽ കപ്പ് ബദാമും കൂടി ഇട്ട് റോസ്റ്റ് ചെയ്ത് തണുക്കാൻ മാറ്റി വയ്ക്കുക. ഇനി അരക്കപ്പ് പഞ്ചസാര ഉരുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ഈ ബദാമും കാഷ്യൂവും ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനി തണുക്കാനായിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അതൊന്ന് ചൂടായി വരുന്ന അതൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഉരുക്കുക. ഈ സമയത്ത് 1/4 കപ്പ് പാലും 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ തിളപ്പിക്കുക. ഇത് ഉരുകി വരുമ്പോഴേക്കും തിളച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനി മാറ്റി വയ്ക്കാം. ഇനി പ്രലൈൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടാവും. ഈ സമയത്ത് പ്രലൈൻ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമ്മുടെ കല്ലിൽ വെച്ചിട്ട്, ഞാൻ അങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് കേട്ടോ അത് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഞാൻ സ്പഞ്ച് പ്രിപ്പയർ ചെയ്തത് ഇനി എനിക്ക് ലെയർ ചെയ്യണം. അപ്പോൾ ഞാനിതൊരു 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് എല്ലാ ഭാഗവും ഈക്വലായിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നടുക്ക് ഭാഗത്ത് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ ഒരു ടോയ് നൂലോ യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. റോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1 ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് എസൻസും 1 ഡ്രോപ്പ് ലെമൺ യെല്ലോ കളറും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ കുറച്ച്, അതായത് ഒരു 100 ഗ്രാം ക്രീം ചീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലെ കാണിച്ചിട്ടുണ്ട് ക്രീം ചീസിൻ്റെ പ്രിപ്പറേഷൻ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ലെയറിങ് ചെയ്യാം. ആദ്യമേ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും മേൾഭാഗത്തെ പോർഷനില്ലേ, അതാണ് നമ്മൾ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. കാരമൽ സോസ് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രലൈൻ ഉണ്ടാക്കിയില്ലേ, ക്രഷ്ഡ് പ്രലൈൻ, അത് ഇട്ട് കൊടുക്കുക. നല്ലൊരു ക്രഞ്ചി ഫീൽ കിട്ടും. ഇനി ഇതേ പ്രോസസ്സ് അടുത്ത ലെയറിനും ഫോളോ ചെയ്യുക. ഇനി ഏറ്റവും ടോപ്പ് ലെയർ വയ്ക്കാൻ നേരത്തേക്ക് ഷുഗർ സിറപ്പ് ഇട്ടതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതൊരു ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. നന്നായി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വെച്ചാൽ മതി. ഇത് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. ഇനി ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കാം. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ കേക്കിന് ഷേപ്പ് പോകാണ്ട് നോക്കണം കേട്ടോ. നന്നായി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഞാൻ സിക്സാഗ് വെച്ചിട്ട് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിനി 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാൻ ഈ സമയത്ത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്തു. ഒരു 20-25 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ട്, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും 1/2 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. നമുക്ക് ഈ കാരമൽ സോസ് വെച്ചിട്ടും നന്നായി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ടൂത്ത്പിക്ക് വെച്ചിട്ട് കുറച്ച് ലൈൻസൊക്കെ മാർക്ക് ചെയ്തു. അതിനുശേഷം കാരമൽ സോസ് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ചൂടാക്കിയെടുത്തു. അത് ഞാനിത് ഡ്രിപ്സായിട്ട് സൈഡിൽ കൊടുത്തു. പ്രലൈൻ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഈ കേക്ക് തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്ത കേക്കാണ്. കേക്ക് ഇവിടെ റെഡിയായി. ഇതിൻ്റെ മേളിൽ ഞാനൊരു ചെറിയും പിന്നെ ചോക്ലേറ്റ് ഗാർണിഷിങ്ങും ഒക്കെ ചെയ്തെടുത്തതാണ്.
ഓരോരുത്തരും ഓരോ വീഡിയോ കാണാൻ നേരത്തേക്ക് ഒരു എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കേക്ക് സ്റ്റൈൽ. ബൈ.